നമ്മുടെ ലക്നൗവിലേക്കുള്ള യാത്രയിൽ നമ്മൾ കേരളവും തമിഴ്നാടും ഒക്കെ പിന്നിട്ട് ഇപ്പോൾ കർണാടകയിലാണുള്ളത്. അപ്പോൾ പുത്തേട്ട ആളോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് താമസിച്ചെന്ന് ചോദിച്ചാലേ, ഡീസൽ അടിച്ചിട്ട് പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർ വിട്ടില്ല. കമ്പാരി പറഞ്ഞു അവിടെ കയറ്റി ഒതുക്കിക്കൊള്ളാൻ പറഞ്ഞു, പൈസ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഒരു വണ്ടിക്ക് എല്ലായിരുന്നല്ലോ ഡീസൽ അടിക്കേണ്ടത്, എല്ലാ വണ്ടിക്കും അടിച്ചില്ലേ? നമ്മൾ നാല് വണ്ടിക്കും അടിച്ചു. അപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ, ഈ ബി പി സി എല്ലിൻ്റെ ഇതിലേക്ക് നമ്മൾ ചാർജ് ചെയ്ത, ഞാൻ ഫോണിൽ നിന്ന് ചെയ്തുകൊണ്ട് അത് ബി പി സി എല്ലിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ താമസിച്ചു. അത് 3 മണി വരെ 3-3.5 വരെ ഞാൻ നോക്കിയിട്ടും ആയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അവിടെ കയറി കിടന്നു. പിന്നെ രാവിലെയാണ് ആയത്. സാധാരണ ഒരു 15 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ആവുന്നതായിരുന്നേ. അതുകൊണ്ട് പിന്നെ എല്ലാവരും കിടന്ന് 2-3 മണിക്കൂർ ഉറങ്ങി. 3 മണിക്കൂർ മുകളിൽ ഈ വഴി ഇനി കുറേ ദൂരം ഇങ്ങനെ തിരക്കായിരിക്കും. അപ്പുറത്ത് ആ 4 ലൈനിൽ കയറുന്നിടം വരെ. നമ്മുടെ ഒരു വണ്ടി ഫ്രണ്ടിലുണ്ട്, ബാക്കി 2 വണ്ടികൾ പുറകിലും ഉണ്ട്. സൂര്യ, ഇന്നലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി അല്ലേ? അതേട്ടല്ലേ ലോറി കിടന്ന് ഉറങ്ങുന്നേ? വന്നപ്പം ശരിയാ. കുഞ്ഞിക്കിളി രാത്രി നല്ല ചവിട്ടം തൊഴി കേട്ടോ. കുഞ്ഞിക്കിളിക്ക് രാവിലെ മുത്തനിട്ട് ഒരു ചവിട്ട് കിട്ടിയായിരുന്നു. കുഞ്ഞിക്കിളി ആ വണ്ടിയെ കേറുകയില്ല, ഞാൻ ഈ വണ്ടിയല്ലാന്നും പറഞ്ഞാണ്. നമുക്ക് എവിടെയല്ലേ കാപ്പി ഉണ്ടാക്കണ്ടേ? അതൊന്ന് കടയിൽ കഴിക്കണോ? കടയിൽ കപ്പയൊക്കെ ഇരുന്നല്ലേ ഉണങ്ങിപ്പോവും. കപ്പ ഉണങ്ങിയും കറുത്തും ഒക്കെ പോകും. അപ്പം വേണമെങ്കിൽ നമുക്ക് എവിടെയും അധികം താമസിക്കാതെ തന്നെ നിർത്തിയിട്ട് കാപ്പി ഉണ്ടാക്കാൻ. അറിയോ, വെയിലല്ലേ നോക്കും. ഇപ്പോഴാണ് ഈ സൈഡിൽ വെയിലുണ്ട്. ഈ സൈഡിൽ വെയിലുണ്ടോ? അല്ല, വെയിൽ ഈ സൈഡിൽ തണലുണ്ട്. കൊക്കിനോടെ ഒരു പാക്കറ്റ് തൈര് മേടിക്കാൻ പറയണം. തൈര് മുളകും കപ്പയാണ്. ഈ വഴിയെല്ലാം കുറെ നന്നാക്കി കേട്ടോ. ഇന്നാള് വന്നപ്പോ ഭയങ്കര മോശമായിരുന്നു. കട്ടറായിരുന്നല്ലേ അന്ന് വന്നപ്പോ? എല്ലാം കട്ട ചൂളകളാണ്, ഇഷ്ടംപോലെ ഉണ്ട്. മറ്റേ വണ്ടിയിലൊക്കെ ഒരു സ്പെഷ്യൽ ലോഡാണ്, നമ്മൾ ഇതുവരെ കയറ്റാത്ത ലോഡാണ് മറ്റു 2 വണ്ടിയിലും. നമ്മുടെ മെയിൻ ഡ്രൈവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. എന്നാന്ന് പറയാമോ? കപ്പ, തേങ്ങ, കാന്താരി. എന്നൊക്കെ? കപ്പയും കാന്താരി, തേങ്ങ. തേങ്ങ പിന്നെ എനിക്ക് നാടൻ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോഴേ അതിലൊരു സാധനമാണ് തേങ്ങ. തേങ്ങ കാന്താരി ഒക്കെയാന്ന് പറയാൻ നന്നായി. ലോഡ് മാറിപ്പോയി. ഈ വണ്ടിയിലേക്കായിരുന്നെങ്കിൽ അതുകൊണ്ട് ഇതെല്ലാം ഇലക്ഷൻ്റെ ചെക്ക് പോസ്റ്റുകളാണ്. വണ്ടികളെല്ലാം വരുന്ന ചെക്ക് ചെയ്ത അവിടുന്ന് അതിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ലക്നൗവിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പം കർണാടകയിലെ മാളൂര് കഴിഞ്ഞ് ഹോസ്കോട്ടെ വഴിയാണ് പോണേ. ഈ റൂട്ട്, ഇത് ബാംഗ്ലൂർ ടൗൺ കയറാതെ നമ്മൾ ഹൈദരാബാദ് റോഡിലേക്ക് ഹൊസൂരിന്ന് എത്തുന്ന ഒരു വഴിയായത്. ഏ, ഈ സാധനം എന്നാന്നറിയാ പോകുന്നത്? ആ വണ്ടിയാ പോകുന്ന ലോഡ് എന്നാന്ന് പറയാമോ? അതൊരു ഹൗസിംഗ് ആണ്, വണ്ടിയുടെ ഹൗസിംഗ്. ആ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന. അതെ, ഈ ഹൗസിംഗ് എന്നാന്ന് സൂര്യക്ക് മനസ്സിലായോ? ഈ ലോറിയുടെ ഒക്കെ പുറകെ നോക്കുമ്പോഴേ ഒരു ഉരുണ്ട ഒരു സാധനം മത്തങ്ങ പോലെ നടക്കിയിരിക്കില്ലേ? രണ്ട് ടയറിനോട് ഇടയ്ക്ക് അടിയിലോട്ട് നോക്കി, അതായത് ആ സ്റ്റെപ്പിനീടെ അടിയിൽ അപ്പുറേ കാണാം. ആ സാധനം കണ്ടോ? അതിന്റെ ഒരു ശകല കാണത്തുള്ളൂ. ആരാ മുന്നിൽ കയറി പോന്നെ? അജീഷ്. അജീഷ് ഇതെന്നാന്ന് മനസ്സിലായോ? മൽബറി തോട്ടോ. ആ അപ്പൊ ഇന്നലെ 100-200 കിലോമീറ്റർ ഓടിച്ചു. ഏതെങ്കിലും തമിഴ്നാട് വണ്ടിയുടെ പുറകെ പിടിച്ചാ മതി കേട്ടോ, വഴിക്ക് സംശയം ഉണ്ടെങ്കിൽ. അത് നല്ല ചോദ്യ കേട്ടോ. ഇത് ഇങ്ങനെ പുറകെ വെക്കോളാം പറഞ്ഞ് ആ പുറകെ പോകും കേട്ടോ. അതെ, ഞാനിപ്പോ രാജേഷിനെ വിളിച്ചായിരുന്നേ. ഇങ്ങനെ പോകുന്നോണ്ട് അവിടെ എവിടെയെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ സൗകര്യത്തിന് നിർത്തണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചേ. അന്നേരം അവൻ ചോദിച്ച എന്നാന്നറിയോ? സൂര്യ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേന്ന്. നല്ല കെട്ടിയാണല്ലോ. എത്ര ദൂരം വന്നു കഴിഞ്ഞാൽ തിരക്കുന്ന ഭാര്യ. ഇപ്പൊ ഒരു രാവിലെ ഇപ്പൊ എനിക്ക് വന്നിട്ട് 10-30 കിലോമീറ്റർ എങ്കിലും ഓടിക്കാണും. അല്ല, എനിക്ക് തോന്നേ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഇനി നോക്കേണ്ടത് അന്വേഷിക്കേണ്ടെന്ന് പറയാനെങ്ങാനും വേണോ? ഞാനാണോന്ന് അറിയത്തില്ല. ഉദ്ദേശം ഹൈദരാബാദ്, നമുക്ക് ഈ ഹൈദരാബാദ് റൂട്ടാ പോണ്ട കേട്ടോ. കണ്ടോ ജമന്തി തോട്ടോ.
മരുന്നൊക്കെ അടിക്കും, നല്ല നല്ല പൂ ഉണ്ടാകത്തുള്ളൂ. പൂവിന് പിന്നെ മരുന്നടിച്ചാലും പൂ കഴിക്കാനുള്ള സാധനമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അടിപൊളി ഹൈവേ അല്ലേ, ഫോർ ലൈനാ, ഫോർ ലൈൻ ഹൈവേ. ഇവിടെ എല്ലാം കൃഷിയുടെ ഏരിയ, പൂ കൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം. അതെ, മുന്തിരി ഉണ്ടോ? അത് മുന്തിരിയാ. ലൈൻ ടു ലോറിക്കും ബസ്സിനും ഉള്ള, ലൈൻ വണ്ണ് കാറിനും മിനി ബസ്സിനൊക്കെ ഉള്ള കേട്ടോ. അത് ശരി, അത് ന്യായമായൊരു ചോദ്യം കേട്ടോ. അതെ, ഈ തല വെയിൽ കൊള്ളിക്കല്ലോ കേട്ടോ. ഏ സി കാത്ത തന്നെ ഇരുന്നാണോ? അപ്പൊ ഇന്ന് രാവിലെ ചെണ്ടക്കപ്പയും മുളകും പിന്നെ അച്ചാറൊക്കെ വേണ്ടവർക്ക് അച്ചാറുണ്ട്. അജീഷു അതേ നേരത്തെ അരിയൊക്കെ കഴുകിയിടാൻ തുടങ്ങി, അതേന്ന് ഉച്ചക്കത്തേനുള്ളതും കൂടെ. നിങ്ങൾ എന്തിനാ കൂടുന്നത്? ഇവർ രണ്ടുപേരും കൂടെ വെച്ചോളാം പറഞ്ഞേ. കാര്യത്തിന് വല്ല തീരുമാനം ആണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ കൂടിയതാ. ഇപ്പൊ അതെ, തമിഴ്നാട് വണ്ടിയിൽ ഒരാൾ വന്നിട്ട്. പേരെന്നാ? പ്രകാശ്. പ്രകാശ്, ലോഡ് എന്താ? ലോഡ് ഉരുളക്കിഴങ്ങ്. എവിടുന്ന് വെച്ചിട്ട് വരുന്നത്? ആഗ്രഹന്ന് തൃച്ചിക്ക് പോവാ. അതെ, വണ്ടി അവിടെ. ഇത് ആ പാടെ കുറച്ച് കപ്പ ഉണ്ട്. ഇത് എത്ര പേരാ പൊളിക്കുന്നേ? കുറച്ചാണോ? ഇത് 6-7 കിലോ കപ്പയെങ്ങാണ്ടുണ്ട്. ആണോ? എല്ലാവർക്കും പോവുന്നു. ഇത് മിച്ചമായിരിക്കും, നോക്കോ. അത് മൊത്തം വേണ്ട. അതാ ഞാൻ മുറിക്കാന്ന് വെച്ചേക്കുന്ന. പിന്നെ കഴിക്കാനല്ലേ, രണ്ടു കഷ്ണം വെച്ചേക്കണോ തോന്നി എനിക്ക് മനസ്സിലായി. അതെ, നമ്മുടെ ആലു എത്തിപ്പോയിട്ടോ. താങ്ക്സ്. അപ്പൊ ഇന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്കൂട്ടിയോ തോരനോ ചാറുകറിയോ ഏത് വേണേലും വെച്ചോട്ടോ സൂര്യ. ഓക്കേ, എടുത്ത നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ അവിടെ കണ്ട ഉരുളക്കിഴങ്ങ് പോലെയാണോ? വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ. പിള്ളേരുടെ കൂടെ ഉള്ള ആളല്ലേ പ്രകാശേ. ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ട് തന്നിട്ട് പോയി. അപ്പൊ അവരുടെ വണ്ടിയിൽ ചോറും മീൻകറിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു, ഫുഡൊക്കെ വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അവർ പിന്നെ കപ്പയൊന്നും, അതുപോലെ കപ്പ അവർ കഴിക്കുമോ എന്നറിയത്തില്ല. ഞങ്ങൾ കഴിക്കുന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമുക്ക് വേണമെന്ന് കപ്പ റെഡിയാക്കി. എന്തായാലും പുതിയ പാത്രം ഉദ്ഘാടനമല്ലേ, നല്ലപോലെ എടയുണ്ട്. വേണ്ട, ഞങ്ങൾ അത് നോക്കിയാ മേടിച്ചു. നല്ല വശമാണ് കപ്പയെ കഴിയാനും. കപ്പ കഴിയാനും അരി കഴിയാനും അല്ലാതെ ഇപ്രാവശ്യം ആള് കൂടുതലുള്ളതുകൊണ്ട് ചോറ് മറ്റേ വണ്ടിയിൽ ചോറ് വെക്കുന്നുണ്ട്. കല്ലുകുത്താനോ? കല്ലുകുത്താൻ ടയറ് അത് തരാം, പക്ഷെ ടയറിലൊന്നും കല്ലില്ല. ഇനി എല്ലാ വണ്ടികളും നോക്കാനാ അല്ലേ? ആ നെല്ലിപ്പ എടുത്തരാം. ആ ഈ വണ്ടിയുടെ നോക്കുവാണോ? അതിൻ്റെ എല്ലാ ടയറും നോക്കിയോ? മുടിയും വെട്ടി ഷേവിങ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എന്തിനാ മുടി വെട്ടുന്ന ഷേവ് ചെയ്യുന്നൊക്കെ? പ്രായമായില്ലേ, നമ്മൾ കറപ്പിക്കുന്നില്ലല്ലോ. എനിക്കും പൈസ, എന്റെ വീടിനും പൈസ. രാവിലെ കാപ്പിക്ക് എന്താണെന്നറിയാൻ വേണ്ടി വന്നോ? അതെന്റെ ഉരുളക്കിഴങ്ങ് കപ്പയല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെ ചോറ് വെച്ചോണ്ടിരിക്കുന്നു. അവിടെ ഒരു വണ്ടിയാലെ ചോറ് വെക്കുന്നുണ്ട്. അത് ശരിയാണ്, ഫാമിലിയായിട്ട് ഇറങ്ങിയൊക്കെ ആണേലേ. എനിക്ക് തോന്നേ അവിടെ നമ്മള ഇന്നലെ കിടന്ന പമ്പിലല്ലേ, അവിടെ കൊണ്ട് വിട്ടിട്ട് വരാനായിരുന്നു തോന്നുന്നു. അവിടെ നീ പോകുന്ന കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് ഇവിടെ നമ്മൾ അടുക്കാറായപ്പോ എന്നോട് ചോദിച്ചു, സൂര്യ വണ്ടിയെ കയറിയായിരുന്നു. അത് കൊച്ച അമ്മ അന്വേഷിച്ചോണ്ടാ നോക്കി. കൊറിയർ വണ്ടി ഓടിക്കുന്ന ആളാ. കൽക്കത്ത പോയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ ലോക്കലി ഓടുക, ബാംഗ്ലൂർക്ക് പോവാ. പേരെന്ന? ചന്ദ്രു. ചന്ദ്രു, ആ മുമ്പേ നമ്മള് ഒരാളെ പരിചയപ്പെട്ടത് ചന്ദ്രു. അല്ലല്ല അല്ല, അതിന് മുമ്പ്. ആണോ? ആ പുള്ളിയെ കണ്ടില്ല, ഞാൻ കണ്ടില്ല. ഈ പ്രാവശ്യേ കടയില ഇടിച്ച മുളക് ഒന്നുമല്ല, അച്ഛൻ വീട്ടിലത് ഇടിച്ച് തന്നു വിട്ടതാ വത്തൽമുളക്. ആ അപ്പൊ ഇത് നല്ല ടേസ്റ്റാ. ഇപ്പൊ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, എണ്ണയ്ക്കകത്തൊട്ടിടാം. അധികം താമസിക്കണ്ടേ, വെയിൽ ഇത് കണ്ടോ, വണ്ടിയുടെ നിഴൽ. അതെ അതെ, കുറഞ്ഞോണ്ടിരിക്കുക, കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അതല്ല, ഉള്ളിയൊക്കെ ഇട്ടൊന്ന് ചതച്ച് ചതച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ടു. നമ്മളെങ്ങാനും ഉപ്പിട്ട് കഴിഞ്ഞാൽ അമ്മ തമ്പിയാരാ ഉമ്മിനും ശാരദ എന്നൊക്കെ പറഞ്ഞു.
എങ്ങനെടാ എനിക്കുള്ള ആയിട്ടോ പ്ലേറ്റ് ബാബാ മടിച്ചു നിക്കാതെ ചെല്ലു നേരെ സീറ്റ് ഇവിടെ രണ്ടുമൂന്നെണ്ണം കാലി കിടക്കുന്നു. മുളക് പൊട്ടിച്ച് എങ്ങനെയുണ്ട്? അല്ല ഇത് വീട്ടിൽ നിന്ന് എന്തോ നല്ല എരിവുണ്ട് അല്ലേ. ഇച്ചിരി പഞ്ചസാര വേണോ? മേമാണ് മേം. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അച്ചാറ് വെച്ചോണ്ട് വന്നാണ്. കിട്ടിയില്ലേ? ആ ക്ഷയിച്ചു ക്ഷയിച്ചു. എങ്ങനെയുണ്ട് കുഞ്ഞുകളി? ആഹാ അത് കൊള്ളാം. ഭാര്യയും ഭർത്താവിരുന്ന് കഴിക്കുക അങ്ങനെ പറയല്ലേ. വരുന്ന ട്രിപ്പ് പോയിട്ട് വരുമ്പോഴേ ഞങ്ങളെ താഴത്തങ്ങാടി അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് ഞാൻ ലീവാണോ? ലീവാണോ? ആ അവിടെ ഉത്സവമാണ്, പത്ത് ദിവസം. അപ്പോൾ ആ പത്ത് ദിവസം ഉത്സവം കഴിഞ്ഞ് വരുമ്പോൾ ഫൈത്തറി തന്നിട്ട് ഇതേപോലത്തെ ഒരു ടാങ്കും പിക്ക് ചെയ്യാണ്. ഞാനും ഇതേപോലെ വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് വന്നു. എനിക്കറിയാം നീ കളക്ഷൻ എടുക്കാൻ പോകുന്നതല്ലേ. നല്ലായിരിക്കും. നമ്മുടെ കാപ്പുകൂടി ഒക്കെ കഴിഞ്ഞു, നല്ല വെയിലാകാൻ തുടങ്ങി കേട്ടോ. ഇനി മുത്തം അടിക്കുകയല്ലേ എന്നാ. ഏഹ് ഉറക്കക്ഷീണമൊക്കെ പോയല്ലോ. ആ മുത്തം അല്ലല്ലോ ഇടന്ന് ഉറങ്ങി. ഞാൻ എടുത്തോന്നാ. ഈ ഹൈവേ കുറച്ചേ ഉള്ളെന്ന് തോന്നുന്നു. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഹാപ്പി ജേർണി. NH 648. അവര് ശരിക്കും നമ്മളാ മുന്നിൽ പോന്നല്ലേ. അവരെല്ലാം പറയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഹൈവേ നമ്മൾ ലെഫ്റ്റ് വരിഞ്ഞ് ഇറങ്ങുക. ഇനിയിപ്പോൾ ഹൈദരാബാദ് റൂട്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതേ NH 44. ഇതേ നമുക്ക് അപ്പുറേ പോയിട്ട് യു ടേൺ എടുത്ത് വരണം. റൈറ്റിലേക്ക് നമുക്ക് പോകണ്ടേ. അപ്പം നമ്മളിപ്പം ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡിലെത്തി കയറി. അതാ മറ്റേ നമ്മള് ബാംഗ്ലൂര് പോകാതെ ഇങ്ങോട്ട് കേറി വന്നല്ലേ, അതുകൊണ്ട് ആ വഴിക്ക് വന്നെ. അതും വഴി പണിതോണ്ടിരിക്കുന്നു. അതിപ്പം റെഡിയാവും, വലിയ വഴിയാവും. ഈ ചിക്കവല്ലാപ്പൂരൊക്കെ മുന്തിരിക്ക് ഫേമസ് ആ ഇവിടുത്തെ മുന്തിരി. ചെറിയ നല്ല മധുരമുള്ള മുന്തിരി അല്ലേ? അതല്ല, ചെറിയ മുന്തിരി അല്ല, അതുകൊണ്ട് പക്ഷെ ചുമന്ന ചുമന്ന എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പും ചുവപ്പൂടെ കൂടിയുള്ള ഒരു സൈഡുള്ള നല്ല വലുപ്പമുള്ള മുന്തിരി. ആ ദാമിക്കുട്ടി ഉറങ്ങാനായിരുന്നു മുമ്പേ വഴക്കുണ്ടാക്കിയത്. ദാമിക്കുട്ടി ഉറങ്ങി. ഓ ഇന്നാളെ ഒരു പ്രാവശ്യം നമ്മൾ വന്നപ്പോ ആ മുന്തിരിത്തോട്ടം കാണാൻ പോയല്ലേ. അവിടുത്തെ മുന്തിരി അല്ലേ നല്ല മുന്തിരിയാ ഇവിടുത്തെ. ആ കറുപ്പും ചുവപ്പൂടുള്ള ശരിയാ. തിരിച്ചോ തിരിച്ചോ കേട്ടോ. ചിറ്റക്കാണ് ഈ സാധനം വഴിയിരിക്കുന്നത് കാണത്തില്ല. ബാരിക്കേഡ് ഞാനും തീർന്നില്ല. അതെല്ലായിടത്തും ഉണ്ട്, മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അനന്തപുരം 155, ഹൈദരാബാദ് 513 കിലോമീറ്റർ. ഹൈദരാബാദ് ഒക്കെ നമ്മൾ രാത്രിയാവും ചെല്ലുന്നത്. രാത്രിയാവും, നേരം വെളുക്കാറാവുമായിരിക്കും. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ചിക്കബല്ലാപ്പൂർ. ചിക്കബല്ലാപ്പുരാന്നും ഉണ്ടല്ലേ. ചിക്കബല്ലാപ്പുരാന്നാ പറയുന്നത്, നമ്മൾ ചിക്കബല്ലാപ്പൂർ എന്ന് പറയുന്നത് എളുപ്പത്തിന്. ഇന്നത്തെ കപ്പയും മുളകും എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതല്ലായിരുന്നു? മുളകിന് നല്ല ടേസ്റ്റ് അല്ലായിരുന്നു? ദാമിയും കഴിച്ച് അധികം എഴുതുമില്ലായിരുന്നു. വീട്ടിലാണെങ്കിൽ ആർക്കും കപ്പയൊന്നും കൊടുത്താൽ വേണ്ട, ഒരു വിലയില്ലാത്ത സാധനം അല്ലേ. അവിടെ എല്ലാം വെള്ളം കയറി കിടന്നിട്ട് ചതുപ്പ് പോലെ കിടക്കുക. എന്ത് കൊക്കാന്ന് നോക്കി. ആ അത് ജോബി കയറിപ്പോന്നു.
ജോബി അല്ല വിനോദ, ജോബി ഉറങ്ങി ഉറങ്ങാൻ കിടന്നു തോന്നുന്നു. ജോബി ആകാശം ഉറങ്ങിന്ന് തോന്നുന്നു, ഇതേ ആകാശം ഉറക്കുവാന്ന് തോന്നുന്നു. അരുണ ഓടിക്കുന്നെ ഇന്നലെ വൈകിട്ട് പറഞ്ഞ എല്ലാരെയും രാവിലെ വിശദമായിട്ട് പരിചയപ്പെടാന്ന്. പക്ഷെ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിൽ അതങ്ങ് വിട്ടുപോയി. ഇപ്പൊ ഉച്ചക്ക് ചോറിനാ നേരം എല്ലാരെയും പരിചയപ്പെടുത്താം ഒന്നുകൂടെ വിശദമായിട്ട്. ഇങ്ങോട്ട് വരുന്ന വേണ്ടി താഴെക്കൂടെ പോകുന്നുണ്ടോ? പകല് കാണുമ്പോ നല്ല ഭംഗി, ഇന്നലെ രാത്രി കണ്ടിട്ടെനിക്ക് പേടിയായി. ഈ ചിക്കബല്ല പോലീസ് സൈഡിലെ ഇഷ്ടംപോലെ പൂക്കൃഷിയുള്ള ഏരിയ ഇവിടേക്ക്. തന്നെ കണ്ണാടി ഒക്കെ എടുത്ത് മാറ്റിയേ. കണ്ണാടി വെച്ച് ശീലമില്ലാത്തോണ്ടേ. അതിങ്ങനെ ഇപ്പൊ വെയിലത്തൊക്കെ ഓടിക്കുമ്പോഴേ കണ്ണാടി വെക്കുന്ന നല്ല, കണ്ണിനൊരു കൂളിങ്ങ. ഇനി ഓടിച്ചോടിച്ച് ശീലമായിക്കോളും. അങ്ങോട്ട് നോക്കിയാമത്തേ ഉണ്ടോ, അതെല്ലാം മുന്തിരി കൃഷിയാ കാണുന്നുണ്ടോ. കുറെ നേരമായിട്ട് സൂര്യൻ മുത്തു വരുന്നോണ്ട് പൂക്കൃഷി കാണണമെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ബന്ധിത്തോട്ടം ഉണ്ടോ, അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. അല്ല കേറുന്നതിനും കാണുന്നതിനും കുഴപ്പമില്ല, തൊട്ടേക്ക് അല്ലെന്ന്. മുമ്പേ പറഞ്ഞു ബന്ധിത്തോട്ടത്തിൽ കൂടെ ഒന്ന് ഓടണോന്നൊക്കെ പറഞ്ഞു. വേണമെന്ന് ഓടിയിട്ട് പോരാ കേട്ടോ. അങ്ങനെയുണ്ടോ, നല്ല അടിപൊളി ബന്ധിത്തോട്ടം അല്ലേ, മഞ്ഞ ബന്ധിപ്പൂ. ഏക്കെയാലും വെയിൽ കൊണ്ട് ഇവിടെ വരെ വന്നല്ലേ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോലെ. അവിടെ ഉണ്ടല്ലോ, അവിടെ റോസപ്പൂവിന്റെ നിപ്പുണ്ട്, പക്ഷെ ചെറുതാ കുറച്ച് പൂവാ. അത് ചെറിയ മാല കെട്ടുന്ന ചെറിയ റോസപ്പൂ അവിടെ നിക്കുന്നേ. ഞാനേ ഞാനൊന്ന് ആ വണ്ടിയിലോട്ട് പോവാ. ആ എന്നാ അങ്ങോട്ട് നോക്കോ, ചിറ്റ ഓടിച്ച ഈ വണ്ടി കേട്ടോ. ഓക്കെ, ലോക്ക് എടുത്തില്ല, ലോക്ക് എടുത്തു. ഞങ്ങളല്ലേ ഇവിടെ ഉള്ളു, പിന്നെ ഞാൻ മേടിക്കാനല്ലേ. കെട്ടിയനെ പറഞ്ഞ് ഞങ്ങൾ ആ വണ്ടിയിലോട്ട് വിടുകയും ചെയ്തു. രാജേഷ് ബ്രോയോട് ഈ പരിസരത്തോട്ടേ വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനി രാജേഷ് ബ്രോയോട് ഓടിക്കണോ? വേണ്ട വേണ്ട, നല്ല സൗണ്ടാ കേട്ടോ. ഇവിടെ ചെറിയ കേറ്റവിറക്കാ മൊത്തം ഹൈദരാബാദ് വരെ. ആന്ധ്ര സ്റ്റൈല് വെജും നോൺ വെജും ഒക്കെ കിട്ടുന്ന കട കേട്ടോ. ഹൈവേ മോളിൽ കൂടെ ആയിരുന്നു, ഒരു ലൈൻ അവിടെ ബ്ലോക്കാ, ഉണ്ട് ഇതിലെ സർവീസ് റോഡിൽ കൂടെ ഇറക്കി വിട്ടില്ല. ഈ ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടേ മൊത്തം കേറ്റവിറക്കുവാ. ഒരു കയറ്റം കയറി, ചെറിയ കയറ്റം കയറി ഇറങ്ങി അടുത്ത സ്ലോപ്പായിട്ട് എല്ലാം അങ്ങനെ ചെറിയ കയറ്റവർക്കാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ലോറി ഓടിക്കുമ്പോൾ കണ്ടമാനം ഗിയറ് മാറുകയും ഒക്കെ ചെയ്യണം. വണ്ടി ഓടിയെത്തിയല്ലാത്ത പോലെ. അതെ, ഓടിയെത്തിയതല്ല. പഠിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വാ, നരപ്പ് വഴിയാണ് ചുമ്മാ ഇരുന്ന പോയാൽ മതി. പഠിക്കാൻ പറ്റിയ റൂട്ട് ഏതാണെന്നറിയോ, നമ്മൾ ആന്ധ്ര മറ്റേ വിശാഖപട്ടണം വിജയവാഡ ഒക്കെ പോകുന്ന റൂട്ട് നല്ല വഴിക്ക് വഴി നല്ലതാ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെയുള്ള വഴിക്ക് പഠിക്കുന്നത് നല്ലതാ. എന്നാ വെച്ചാൽ എപ്പോഴും ഗിയറ് മാറുകയും ഒക്കെ ചെയ്ത് പഠിക്കാം. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഗിയറിൽ അങ്ങ് പോയാൽ മതി. ഇപ്പം കാലം കൊടുത്തു, ഈ കയറ്റവും കയറിപ്പോ പോകും. നല്ലപോലെ കാലം കൊടുത്തു. ഗുരുവിന് ദക്ഷിണ വെച്ചില്ലായിരുന്നു. ആ അതെ, ദക്ഷിണയൊക്കെ വെക്കണ്ടായിരുന്നോ? ഏറ്റവും പാക്കൊക്കെ മേടിച്ചോണ്ട് വരണ്ടായിരുന്നു. ഏറ്റവും പാക്ക് മാത്രം പോരാ കേട്ടോ. ഒരുപാട് കോയിനോ? കാലുവണ്ടി ഓടിക്കുന്ന പോലല്ല ഇത്, ഇച്ചിരി കാല് കൊടുത്താലേ നീങ്ങുള്ളൂ. നല്ലപോലെ കാല് കൊടുക്കുക. ആ അതെ, മൊത്തം അതല്ലേ ഇരുന്ന് രാത്രി ആരുവാണോ കൊള്ളാലോ. വലിച്ചുവിട്ട് കയറിപ്പോ മുന്നിലല്ലേ. മൊത്തം കണ്ടില്ലേ, അതെ ഇവിടെ കെ എഫ് സി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ബർഗർ കിങ്, സ്റ്റാർബക്സ് എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്, കുഞ്ഞിക്കിളിയാണെ ഉറങ്ങിയും പോയി. ഇതെല്ലാം വഴിപണി നടക്കുക, അതുകൊണ്ട് വഴി തിരിച്ച് തിരിച്ച് വിട്ടേക്കാം. ഒരു ഫ്ലൈ ഓവർ പണിയുന്ന അവരെ അവിടെ നിർത്തിയിട്ടുണ്ടെന്ന്. കുട്ടി വല്ല വഴക്കുമായിരിക്കും, എണീറ്റ് വേണം മിക്കവാറും. അതിന് സൈഡിൽ കൂടെ അങ്ങ് കയറി നിർത്തിക്കോ, ലെഫ്റ്റിലേക്ക്. ആർ ടി ഒ ചെക്ക് പോസ്റ്റ്. അപ്പം നമ്മൾ കർണാടക തീരാൻ പോവാ. കർണാടകയുടെ ബോർഡർ ആർ ടി ഒ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിർത്ത്, ആ വണ്ടി നിൽക്കുന്നത്. പോയിട്ട് വരാം.
താങ്ക് യു വിസിറ്റ് അഗെയിൻ കർണാടക. അപ്പം നമ്മൾ കർണാടക തീരുവാണ് അല്ലേ. വെൽക്കം ടു ആന്ധ്രാപ്രദേശ്. കർണാടക തീർന്ന് നമ്മളിപ്പം ആന്ധ്രാപ്രദേശിലേക്ക് കയറും. അപ്പം നമ്മൾ ആന്ധ്രയിൽ കയറി. അപ്പം ഇന്ന് മുതൽ ഇന്ന് മുഴുവൻ തീ ചൂടത്തൂടെ പോവാം. അതെ, നല്ല ആൾക്കാർ ടെൻ്റ് അടിച്ച് താമസിക്കുന്നതാണ് തോന്നുന്നു അല്ലേ. ടെൻ്റ് അടിച്ച് താമസിച്ചിട്ട് അവിടെ വീട് വെക്കുന്നുണ്ടല്ലോ. ശരിയാ. ഓ, എന്നാ ചൂടല്ലേ, ഇവിടെ ഒരു മരം പോലുമില്ല അവിടെ ഒന്നും. ഞാൻ കുഞ്ഞിക്കിളിയോട് പറയായിരുന്നു, കുഞ്ഞിക്കിളിയെ രണ്ടു ദിവസം അതെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നു. ആ വീട്ടിലല്ലേ. കേരളത്തിലോട്ട് വരുമോ? ഇവിടെ ചെക്ക് പോസ്റ്റാ, മറ്റേ ഇലക്ഷന്റെ ചെക്ക് പോസ്റ്റാണ്. പോലീസുകാർ നോക്കുന്നുണ്ട് അതുകാരത്തെ. ഇറങ്ങാനും പോകുന്നില്ല, അവര് വണ്ടി ചെക്ക് ചെയ്യുന്നുള്ളൂ, ഡോറൊക്കെ തുറന്നേ. അല്ല, ഇലക്ഷൻ ആയതുകൊണ്ടേ മൊത്തം ചെക്കിങ്ങാ. പോട്ടെ. അവരാണോ നിർത്തിയത്? അവര് നമ്മളെ ഇനി വരാനാണോ? പോട്ടെ. പോലീസുകാർ നോക്കുമ്പോ മാണ്ടിക്കാത്തെല്ലാം പെണ്ണുങ്ങള്. എന്തോ സംഭവം. ട്രെയിനിങ് ആണോന്ന് ചോദിച്ചേ. നിങ്ങള് നല്ലൊരു ഉറക്കം കഴിഞ്ഞല്ലേ. അപ്പഴേ ഇവിടെ ഇറക്കി വിട്ടാ വേഗത്തിൽ ഉറക്കി കയറി വരും എന്നാണ് പറഞ്ഞേ. എന്നാ കേറി കേരളത്തിൽ വരുവോ? അതെ, ഏതെങ്കിലും ലോറി കയറി അവര് വേറെ വല്ല സ്ഥലത്തേക്കും കൊണ്ടുണ്ടോ? അതെ, ഈ പമ്പ് നിർത്തിയാ തോന്നുന്നു. ചോറിനാൻ വല്ലൊന്ന് നിർത്തിയായിരിക്കും, ചോറിനാറായില്ലേ. എല്ലാവർക്കും വിശപ്പൊക്കെ കയറി, നമുക്ക് എന്നാ ചോറിനാ. അപ്പം ഇവിടെ ആക്കിയാലും നമ്മളിപ്പോൾ ആന്ധ്രയിലേക്ക് കയറി, നമുക്ക് ഇവിടെ ആക്കിയാലും നാല് വണ്ടി ഇടാൻ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുള്ള ഒരു പമ്പ് കിട്ടി. എന്നാ വെച്ചാൽ ഈ പമ്പ് പൂട്ടിപ്പോയതാ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നല്ല തണലൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയിരുന്നു ചോറൊക്കെ ഉണ്ടാണ്. അപ്പോൾ എല്ലാവരും ചോറൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോയി. പാപ്പ ഉണ്ണാം, പാപ്പം കഴിക്കാം. അതാണ് കുട്ടി, ഇവിടെ നല്ല വിശാലമായ സൗകര്യമാണല്ലോ. അല്ലാതെ മരത്തണൽ നോക്കിയിട്ടൊന്നും ചോർന്ന് നടക്കുകയല്ലോ. ആ, നിങ്ങൾ തൈര് മേടിച്ചു അതിൻ്റെ ഇടയ്ക്ക്. ഓ, മുത്തനെ ഇറക്കി വിട്ട് വേവിച്ചാണ്. മുത്തന്തിന് വെയിൽ കൊള്ളാൻ പോയത്. ആ ചേട്ടൻ തന്നെ പൊക്കോളല്ലായിരുന്നോ? അതൊക്കെ കുക്കാ പോണ്ടിത്. ആദ്യം കൊച്ചിന് കൊടുക്കട്ടോ. അജീഷിനെ തൽപ്പോ എന്ന് വിളിക്കണോന്ന്. ഇതെന്തിനാ ഈ താക്കോലൊന്നും എടുക്കണ്ട, ഇതുമായിട്ട് യാതൊരു ബന്ധവും വണ്ടി. മൂന്ന് കുക്കർ കണ്ടോണ്ട് ഞാൻ ഓർത്ത് അതിനകത്ത് മൂന്നിനകത്തും ചോറായിരിക്കും എന്ന്. പക്ഷെ എന്റെ കുക്കറിനകത്ത് കറിയായിരുന്നു, ഒഴിച്ചു വെച്ചു ഞാൻ പക്ഷെ മറന്നുപോയി. ചോറും കിഴങ്ങറിയും തൈരും അച്ചാറും എന്നാ അടുക്കളയുടെ. അതെ, അതെ, കുഞ്ഞിക്കിളി പറഞ്ഞ എന്നാന്നറിയോ, ഈ വണ്ടിയുടെ എല്ലാം കിളി ഞാനാണ്. എല്ലാ വണ്ടിയിലും ടയറായിരിക്കുന്ന കല്ല് ഞാൻ എടുക്കും, വേറെ ആരും എടുക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞാൽ എല്ലാരും വിളിച്ചോണ്ട് നോക്കാം കേട്ടോ. ആ, എന്ന് പറഞ്ഞ ടയറെ കല്ല് കയറിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിക്കിളിയെ കല്ലെടുക്കുള്ളൂ. അന്നേരം വിളിച്ചാൽ കിഴങ്ങേറി കഴിക്കുമ്പോ നമ്മുടെ പ്രകാശനെ ഓർക്കണം. മറക്കാൻ പറ്റുമോ? പ്രകാശ് കിഴങ്ങ് തന്നോണ്ടാ നമ്മൾ ഇന്ന് കിഴങ്ങേറി വെച്ചത്. ആ പ്രകാശല്ല, ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ പാത്രമൊക്കെ ആയിട്ട് വണ്ടിയിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങളിനി വണ്ടിയിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ലക്നൗ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.